ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാർ നമ്മളോട് നമ്മുടെ നേഴ്സിങ്ങിനെ കുറിച്ച് അല്ലേ, സിലബസ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ എടുക്കാൻ പറയാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി ടൈം കിട്ടണില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് സമയം കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്താ വീഡിയോ ചെയ്യാം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പം എന്താ സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫോർത്ത് സെം ആണ്. നമുക്കപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ളത് 6 സെം ആണ് നമുക്ക് നേഴ്സിങ്ങിനുള്ളത്. അപ്പം കോഴ്സ് ഡ്യൂറേഷൻ എല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ 4 ഇയർ അല്ല 3 ഇയർ ആണ് കോഴ്സ് ഉള്ളത്. അപ്പം പിന്നെന്താ പിന്നെ നമ്മൾ നേഴ്സിംഗ് ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗ് ആണോ അതോ ഡിപ്ലോമ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ബി എസ് സി നേഴ്സിംഗ് ആണ്. അപ്പം ഇവിടെ ഡിപ്ലോമ നേഴ്സിംഗ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്കിവിടെ ഉള്ളത് ബി എസ് സി നേഴ്സിംഗ് ആണ്. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 6 സെം നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓരോ സെമ്മും 3 to 4 months ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു സെം എന്ന് പറയുന്നത്. ഒരു ഇയറിൽ നമുക്ക് 2 സെം വെച്ചിട്ടാണ് അങ്ങനെ ടോട്ടൽ. അപ്പോൾ നമുക്ക് ക്ലാസ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമുക്ക് പാർട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കിവിടെ സ്റ്റഡി മെത്തേഡ്. ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും നേഴ്സിംഗിന് വരുന്നത് ഫുൾ ടൈം ആണ്. അതിപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരൊരു സാധനം നമുക്ക് ഇപ്പോൾ ഏജൻസിക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ആ സൈറ്റിൽ കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. കോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം സ്റ്റഡിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് ഇപ്പം 2 ദിവസമോ അല്ലെ 1 ദിവസമോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ യു കെയിലാണെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും ഞാൻ അവിടെ ട്രൈ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് അവിടെ ഫുൾ ടൈം തന്നെയാണ് നേഴ്സിംഗിന് സ്റ്റഡി വരുന്നത്. മിക്ക ബാച്ചിലേഴ്സ് കോഴ്സും ഫുൾ ടൈം ആയിരുന്നത്. അതെ, അപ്പം അതാണ് നമ്മുടെ ഒരു കോഴ്സ് രീതി വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ഇവിടെ തിയറിനേക്കാളും കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് പ്രാക്ടിക്കലിനാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു സെമ്മിലൊക്കെ കുറച്ചും കൂടി നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ഉള്ളത്. കാരണം നമുക്ക് തിയറിയൊക്കെ കൂടുതലും അവർ ഒരു ഫസ്റ്റ് എങ്ങനെയാണ് നേഴ്സിംഗ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് സെം നമുക്ക് ഞങ്ങൾ വന്ന സമയത്ത് ഫസ്റ്റ് സെം ഞങ്ങൾക്ക് ഒരു പകുതി കൂടുതൽ ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരുന്നു ഇവിടെ യുക്രൈൻ വാറ്, പിന്നെ അതുപോലെ തന്നെ കോവിഡിന്റെ സീനൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവരൊന്ന് ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഫോറിനേഴ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കുള്ള ഓൺലൈൻ ക്ലാസ്സും പോളിഷ് മാത്രം നമുക്ക് ഓഫ്ലൈനും ആയിരുന്നു. മാറി മാറി പിടിക്കുന്നത് ഞങ്ങൾക്ക് ട്രൈപോഡ് ഇല്ല, അപ്പൊ നമ്മൾ കൈകൊണ്ട് പിടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കൈ കഴിക്കുന്നതുകൊണ്ടാണ് മാറി മാറി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെക്ചേഴ്സ് നമ്മളൊരു ഇപ്പൊ നമുക്ക് എന്താ യൂണിവേഴ്സിറ്റിയുടെ 2 ആപ്പോടെ അതിനെ കുറിച്ച് ഞാൻ പറയാം എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ ലെക്ചേഴ്സ് നമ്മളെ ക്ലാസ് എല്ലാവരും കൂടി എടുത്ത് നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ക്ലാസ് എടുക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പൊ വർക്ക് ഉണ്ടെങ്കിൽ അവർ അതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പല രീതി നമുക്ക് ചെയ്തിടാൻ കാണും. അതുപോലെ തന്നെ ചിലപ്പോൾ ആ സമയത്ത് തന്നെ ഇമെയിൽ അയച്ച് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ആയിരിക്കും ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാലും ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അതിനകത്തും കുറെ വർക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടാവും. ഞങ്ങളുടെ കൂടെ മലയാളി സ്റ്റുഡൻസോ ഇന്ത്യൻ സ്റ്റുഡൻസോ വേറെ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ചോദിച്ചറിയാനും ബുദ്ധിമുട്ടാണ്. കാരണം അറിയാൻ പറ്റുമെന്നാൽ നമുക്കിപ്പം നമ്മുടെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു മലയാളീസോ അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങനെ കൂടുതലായി ചോദിക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അധികം ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ല. ആ ഒരു ഇപ്പൊ നമുക്ക് കയറി ചോദിക്കാൻ പറ്റൂല നിങ്ങൾ നയിച്ചത് തരും തരത്തില്ല, നല്ല ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ അത്രയും അങ്ങോട്ട് ഇപ്പൊ നമുക്കറിയാം അതെ, നമുക്ക് പഠിക്കുന്ന ആരൊക്കെയാണെന്ന് എന്തായാലും നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് ഡിവൈഡ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവരോടൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ അവരോട് നമുക്ക് ചോദിക്കാനും പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരെ നമ്മളിവിടെ പഠിക്കാനല്ലേ വന്നേക്കുന്നത്. അപ്പൊ അങ്ങ് ഒരിതും കൂടെ ഉണ്ട്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിന് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വർക്കും കാര്യങ്ങളും ഒക്കെ പറയും, എന്നിട്ട് നമുക്ക് വരും. അപ്പം ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ കൂടുതൽ നമുക്ക് തിയറിനേക്കാളും പ്രാക്ടിക്കലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് രണ്ടിനും എക്സാമും ഉണ്ട്, എല്ലാം ഉണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും എന്ത് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു പ്രൊഫൈൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ്. ഇവിടുത്തെ 2 ആപ്പുണ്ട്, അത് എല്ലാ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിനും ഉള്ള സാധനമാണ്. ഒന്ന് ഇസ് ആപ്സും ഒന്ന് ഓൺഡി.
ഇതിനകത്ത് നമ്മൾ തുടക്കത്തിൽ വരുമ്പോൾ തന്നെ അവർ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യും നമ്മുടെ. അത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർ പറഞ്ഞു തരും. നമുക്ക് അതിനൊരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് വെച്ചിട്ട് നമ്മളോട് പറയും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാം. അതിന് വരെ നമുക്ക് സ്കോർ ഉണ്ടെന്നുള്ളതാണ്, ഫസ്റ്റ് നമ്മൾ പാസ്സാകണം. അത് തന്നെ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ പ്രൊഫൈല് നമ്മുടെ ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് തന്നെ നമുക്കൊരു ഗ്രേസ് മാർക്ക് പോലെ ഒരു സാധനം നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഇസാപ്പ് എന്ന് പറഞ്ഞ ആപ്പ്. ഇത് എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഒരു സൈറ്റാണത്. അപ്പം അതിനകത്ത് കയറിയിട്ട് നമ്മൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ കയറും. ഈ പ്രൊഫൈലിനകത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി പോകേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിനകത്താണുള്ളത്. അത് ഞാൻ ബാക്ക് ക്യാമറ ഒന്ന് കാണിച്ചുതരാം. ഇത് അഖിലിൻ്റെ പ്രൊഫൈലാണ്, ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ ഗ്രേഡിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇത് ബാക്ക് അടിച്ച് ഇനിയിപ്പം നമുക്ക് ഇതിപ്പോ ഗ്രേഡ്സ് ആണ്. ഇനിയിപ്പം നമുക്ക് എക്സാമിന്റെ കാര്യമുണ്ട്, സ്കോളർഷിപ്പിന്റെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഡോർമെട്രിയിലാണെങ്കിൽ എന്താ പറയുന്നത്, അതിന്റെ ഫിനാൻസിന്റെ കാര്യം കിടപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും കണ്ടോ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണും. ഇനിയിപ്പൊ നമ്മുടെ ടൈം ടേബിൾ ആണെങ്കിൽ അത് കാണും. പിന്നെ ഡോർമെട്രിയിൽ അടിച്ചേക്കുന്ന ഫീസ് അടക്കേണ്ടത് എല്ലാ കാര്യങ്ങളും കംപ്ലീഷൻ കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ. മുളന്തുരുത്തി ഗവൺമെന്റ് എച്ച് എസ് എസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ നമ്മുടെ ഗ്രേഡോ രണ്ടിന്റെയും എല്ലാ കാര്യങ്ങളും ശരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ അറ്റൻഡൻസ് ഉണ്ട്. പിന്നെ എന്തുവാ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ മറ്റേത് നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം നമുക്ക് ജയിച്ചു പോകാൻ പറ്റുന്നു, അങ്ങനെ പറ്റത്തില്ല. കാരണം അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ട് ബുദ്ധിമുട്ടി ഒത്തിരി ആൾക്കാരുണ്ട്. നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ അറിയാവുന്ന വരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട്. രണ്ടാമത്തെ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ബോർഡർ ഗാർഡ്സ് ഒക്കെ വരും നമ്മുടെ അടുത്ത് വന്നിട്ട് ഫുൾ ഡോക്യുമെന്റ്സ് കൊടുക്കണം. കാരണം നമ്മൾ സ്റ്റുഡന്റ് അല്ല എന്നുള്ള ഇതാണ്. അപ്പൊ നമ്മൾ ടി ആർ സിക്കോ അല്ലെ എന്തൊരു കാര്യത്തിന് അപ്ലൈ ചെയ്താലും നമ്മൾ ഇവിടെ വന്നേക്കുന്ന ഡേറ്റ എന്താ, നമ്മള് സ്റ്റുഡന്റ് എന്നുള്ള രീതിയാണ്. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ആ പുള്ളിക്കാരത്തിന് തന്നെ നമ്മള് ഒരു ദിവസം നമ്മള് നമ്മുടെ ഫീസ് അടക്കാൻ ലേറ്റ് ആയി പോയി കഴിഞ്ഞാലും അവര് നമ്മളെ എടുത്ത് കളയാതീ അങ്ങനെയൊക്കെ. അത് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ ഡേറ്റ് ഫസ്റ്റ് ഒരു പ്രൊഫൈൽ ആയിരിക്കും നമ്മുടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഒരു കുട്ടിയാ അല്ലെങ്കിൽ ഇതാണെങ്കിൽ അവർക്ക് അറിയാം ഓക്കെ ആ കൊച്ചിനൊരു ബാഡ് പ്രൊഫൈൽ ആണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവര് പിന്നെ ഒന്നും നോക്കത്തില്ല, എടുത്ത് കളയും. നമുക്ക് സപ്ലി കിടക്കുന്നുണ്ടെങ്കിൽ വിഷയം. അപ്പൊ നമുക്ക് സപ്ലി ഉണ്ടെങ്കിൽ നമുക്കിപ്പോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോ അത് വേണ്ട, നമുക്ക് അത് അപ്രൂവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ വെച്ചേക്കുന്ന എല്ലാ പേപ്പേഴ്സ് നമ്മൾ വീണ്ടും വെക്കണം. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് നമ്മുടെ ഗ്രേഡ് ഉൾപ്പെടെ ഈ സാപ്ഷനിലുള്ള സ്റ്റുഡന്റ് കൺഫർമേഷൻ വേണം, പിന്നെ ഗ്രേഡ്സ് വേണം, എല്ലാം വേണം. അപ്പൊ അതിൽ സപ്ലി ഉണ്ടെങ്കിൽ നമുക്ക് ആ വിസ ഒക്കെ അടിച്ചു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ഇത് എത്രത്തോളം ക്ലിയർ ആവുന്നതല്ല, നമ്മൾ ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. എന്തെങ്കിലും മനസ്സിലാകത്തോടെ നമ്മൾ വേറൊരു വീഡിയോ പിന്നെ നന്നായിട്ട് പറഞ്ഞു ചെയ്യാം. കമന്റ് പറഞ്ഞാൽ കമന്റ് ചെയ്താലും മതി, നമുക്ക് അതിനകത്ത് നോക്കിയിട്ട് പറയാം. പേഴ്സണൽ ആയിട്ട് ചോദിച്ചാലും മതി. ആ അപ്പം നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ നമുക്കിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞു വന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയോ എന്ന്. അങ്ങനെയല്ല, നമുക്കിവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രേഡാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എക്സാമ്പിൾ ഫോർ നമ്മൾ ഫിസിയോളജി എടുത്തു എന്ന് വെച്ചോ, ഫിസിയോളജി ലെക്ചറിന് ഒരു ഗ്രേഡ് കാണും, ഫിസിയോളജി എക്സാമിന് ഒരു ഗ്രേഡ് കാണും, ഫിസിയോളജി പ്രാക്ടിക്കലിന് ഒരു ഗ്രേഡ് കാണും. അപ്പൊ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ അതും കാണും. ഇന്റേൺഷിപ്പ് നമുക്കൊരു തേർഡ് സെം ഫുൾ തീർക്കണം, അത് ഫോർത്ത് സെം ഫിഫ്ത് സെം ഒക്കെ ആകുമ്പോഴേ ഉള്ളൂ. അതിപ്പോ ആദ്യത്തെ കുറച്ച് നാൾ നമ്മൾ നോക്കേണ്ട കാര്യം വരത്തില്ല. അപ്പൊ ഇങ്ങനെ നാലും മൂന്നും ആയിട്ടൊക്കെയാണ് ഗ്രേഡ് സിസ്റ്റം വരുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ സ്കോർ ചെയ്യണം. അപ്പൊ നമ്മൾ ലെക്ചർ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ആ പ്രൊഫൈലിൽ കാണാൻ പറ്റും. അവർക്ക് എന്ത് നോക്കിയാൽ ഇന്ന ദിവസം ആ കുട്ടി ക്ലാസ് കയറിയിട്ടില്ല എന്നത് കിടക്കും. അപ്പൊ നമുക്ക് ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പൊ ഈ ഓൺഡേ എന്ന് പറഞ്ഞ ആപ്പും ഇസാപ്സ് എന്ന് പറഞ്ഞ ആപ്പും കണക്റ്റഡ് ആണ്. ഓൺഡേ നമ്മളിപ്പോ കാണിക്കാം കേട്ടോ. ഓൺഡേ എന്ന് പറഞ്ഞ ആപ്പും ഇസാപ്സ് എന്ന് പറഞ്ഞ ആപ്പും നമുക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് കയറിയാലും ഇതിനകത്ത് കയറിയാലും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിടക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് ഓൺഡേ എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിലാണ് നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എക്സാം നമ്മൾ എഴുതാണെങ്കിൽ അതിന്റെ അകത്താണ്. പിന്നെ നമ്മുടെ ഓൺഡേലാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, മെറ്റീരിയൽസും എല്ലാം ഇതിന്റെ മാർഗം കാണും. നമ്മൾ ചെയ്യുന്ന എക്സാമിന്റെ മാത്രം അസൈൻമെന്റ്സിന്റെ എക്സാംസിന്റെ. അപ്പൊ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രേഡ് ആണ്. അപ്പൊ ഒരിക്കലും നമുക്കിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തു പറഞ്ഞിട്ടും അസൈൻമെന്റ്സ് മാത്രം വെച്ചെന്ന് പറഞ്ഞിട്ടോ നമുക്ക് എക്സാം ജയിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ആ ഒരു വർഷം സെം ജയിക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാ സാധനങ്ങളും വേണം. അതാണ് ഒന്നാമത്തെ റീസൺ നമുക്ക് പാർട്ട് ടൈം ഇവിടെ കുറച്ച് പാടാന്ന് പറയുന്നത്. പിന്നെ സിറ്റീസ് ഡിപ്പെൻസ് ആണ്. നമുക്ക് നഴ്സിംഗിന് ഫുൾ ടൈം സ്റ്റഡി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വീക്കിലെടുത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ സാറ്റർഡേ സൺഡേ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇടും. ചിലപ്പോൾ 5, 6, 7 മണിക്കൂർ ആയിരിക്കും ഉള്ളത്. അപ്പൊ നമുക്കൊരു ഒരു മന്ത് എടുപ്പം ഒരു പാർട്ട് ടൈം ഒരു ഷെഡ്യൂൾ വേണമായിരിക്കും ഇപ്പൊ കൊടുക്കേണ്ടത്.
അപ്പോൾ ഒരു ഷെഡ്യൂൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് കാണത്തില്ല. കാരണം ചില സമയത്ത് ലെക്ചേഴ്സിന് എടുത്തതാണെങ്കിൽ ചിലപ്പോൾ അവർ കൊണ്ട് സാറ്റർഡേ ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരാഴ്ച മുമ്പായിരിക്കും പറയുന്നത്, രണ്ട് ദിവസം മുമ്പായിരിക്കും പറയുന്നത് നമുക്ക് ഇന്ന ദിവസം ക്ലാസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ വാർസോയിലൊക്കെയുള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്കൊരു വർഷത്തേക്കുള്ള ഒരു ഷെഡ്യൂൾ കൊടുക്കണ്ടെന്ന് ഞാൻ കേട്ടത് നമുക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഉള്ള ടൈം ടേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ആയിരിക്കും, അതിലും ചിലപ്പോൾ ചേഞ്ച് വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പിന്നെ ഞങ്ങളുടെ സിറ്റിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് കുറവാണ്, നമുക്ക് ഫുള്ളും ഫുൾ ടൈം ജോബാണ്. കാരണം പിന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പോളിഷ് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ആയത് കാരണം നമുക്ക് എന്താ പാർട്ട് ടൈമിന് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഡിപ്പെൻസ് ആണ് എന്ന് വെച്ചാൽ ഇപ്പം വാർസോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മലയാളീസും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ക്യാപിറ്റൽ സിറ്റിയും കൂടി ആയതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കൂടുതലും എന്താ പറഞ്ഞ വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്ന ആൾക്കാരും ഭയങ്കര വാർസോയിലായിരിക്കും. അപ്പൊ നഴ്സിംഗ് ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് പോകാനോ എടുക്കാനോ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ പാർട്ട് ടൈമിനൊരു ഇത് വരും. അതാണ് മെയിൻ റീസൺ ഞങ്ങൾ ക്ലാസ് ഉള്ള ടൈമിൽ പാർട്ട് ടൈം പോകാം. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ആദ്യമൊക്കെ കുറെ പേര് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ പകുതി ആകുമ്പോൾ അവർ നിർത്തും. കാരണം അവർക്ക് ഗ്രേഡിന്റെ പ്രശ്നം വരുന്നു, ക്ലാസ് നേരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് മെയിൻ ആയിട്ടും നഴ്സിംഗ് ഫണ്ടമെന്റൽസിന്റെ മാം ആണെങ്കിൽ പുള്ളിക്കാരിക്ക് അറിയാം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ. ചില ലെക്ചേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറയല ഇവിടെ നാട്ടിൽ പോയപ്പോ ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇതൊന്നും അല്ല, ഓരോ ലെക്ചേഴ്സിന്റെയും കയ്യിലാണ് അവരുടെ സ്വഭാവം വെച്ചിരിക്കും നമ്മുടെ ഗ്രേഡും മാർഗും എല്ലാം ഇട്ട് തരുന്നതും. അവരുടെ സ്വഭാവം വെച്ചിട്ടാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. അപ്പം ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ണടക്കി ആ പോട്ടെ ജോലി ചെയ്യും, ചില ആൾക്കാർ അതൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. അപ്പൊ ഞങ്ങളിപ്പോ നാട്ടില് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ക്ലാസ് ഉള്ള ടൈമിലായിരുന്നു പോയത്. പക്ഷെ ഞങ്ങള് അത്ര കുഴപ്പമില്ല എന്നൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ ക്ലാസ് വരേണ്ടത് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതും മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവർ നമ്മൾക്ക് സീനൊന്നും ഉണ്ടായില്ല. ഒരു ഒന്നര മാസം നമ്മൾ മാറി നിന്നിട്ടും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ അറ്റൻഡൻസും കാര്യങ്ങളും എല്ലാം ഇട്ട് തരികയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ഓൺലൈൻ ക്ലാസ് എല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തതും വർക്കെല്ലാം അപ്പം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സീനൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരുപാട് പ്രശ്നം ഉണ്ടായവരുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇപ്പൊ എല്ലാം നിർത്തി. അപ്പൊ കഴിഞ്ഞ സെമ്മിലൊക്കെ പല ആൾക്കാരും അതുകൊണ്ട് പാർട്ട് ടൈം ഡ്രോപ്പ് ചെയ്തിട്ട് ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് ടൈം എന്ന് എല്ലാവരും ചോദിക്കുമ്പോഴത്തേക്ക് ചിലവർക്കാണെങ്കിൽ നമ്മളങ്ങനെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റൂല, അങ്ങനെ നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്കതൊരു ബുദ്ധിമുട്ട് പോലെയാണ്, നമ്മളങ്ങനെ പറയുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെന്തോ കള്ളം പറയുന്നല്ല. പക്ഷെ സത്യം പറയുമ്പോൾ സത്യാവസ്ഥ ഇതാണ്. ഇപ്പൊ ഞാൻ യു കെ നോക്കിയ ടൈമിലും അന്നും എന്നോട് ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫുൾ ടൈം സ്റ്റഡിയാണ്, ശനി ഞായർ മാത്രമേ പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇൻ കേസ് നമുക്ക് ആ ടൈമിലേക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാർട്ട് ടൈം മാറ്റി വെക്കേണ്ടി വരുമെന്ന്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൊണ്ട് അവിടെ കുറച്ചുകൂടി ലിവിങ് എക്സ്പെൻസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ അത്ര ലിവിങ് എക്സ്പെൻസ് ഇല്ലല്ലോ. അപ്പം ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ ചിലവരോട് അത് പറയുമ്പോൾ ചിലവരെന്ന് പറഞ്ഞാൽ ഫീസ് അടച്ച് പാർട്ട് ടൈം ചെയ്യണം അങ്ങനെ ഇങ്ങനെ. അപ്പൊ നഴ്സിംഗ് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. വേറെ ബാച്ചിലേഴ്സ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് കുറെ ഒരാഴ്ച മൂന്ന് ദിവസം നാല് ദിവസം ക്ലാസ് ഉള്ളതെന്ന് പിന്നെങ്കിലും പറയാം. പക്ഷെ നമുക്കിത് അങ്ങനെ പറയാനും പറ്റത്തില്ല. അപ്പൊ അതാണ് മെയിൻ റീസൺ. അപ്പൊ നിങ്ങൾ നഴ്സിംഗ് ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുക. പിന്നെ വാർസോയിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറെ ആൾക്കാരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നഴ്സിംഗ് സ്റ്റുഡൻസ്. പക്ഷെ ബാക്കിയുള്ളവരും ഇന്ന സമയമാകുമ്പോൾ അവർക്ക് നിർത്തേണ്ടി വരുന്നുണ്ട്. കണ്ടിന്യൂസ് ഒന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല ഒരാഴ്ച. അപ്പൊ അങ്ങനെയാണ് ഈ പാർട്ട് ടൈമിന്റെ കാര്യം. ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ പോളണ്ടില് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിങ്ങനെ ഒരു A+, B+ അങ്ങനത്തെ ഒരു സാധനം തന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ BD, DB, DB+, DB, DST+, DST, NST, ST ഇങ്ങനെയാണ് ഗ്രേഡ് വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ആക്കി കഴിഞ്ഞാൽ വെരി ഗുഡ് എന്ന് ഇട്ടേക്കുന്നതായിരിക്കും നമുക്ക് BD ഏറ്റവും ടോപ്പ് സ്കോർ. അതിന്റെ താഴെയാണെങ്കിൽ ഗുഡ് എന്ന് കിടക്കും. DB+. അപ്പൊ അതിനേം താഴെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് നമുക്ക് വരുന്നത്. പിന്നെ DB. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ സ്കോറിംഗ് സിസ്റ്റം. ഫസ്റ്റ് ഒന്നും നമുക്കത് മനസ്സിലാകത്തില്ല, കുറച്ച് കഴിയുമ്പോഴാണ്. ഇൻ കേസ് അതിനകത്ത് NST, ST എന്നോ അല്ലെങ്കിൽ NDST എന്നോ കിടക്കുവാണെങ്കിൽ അതാണ് അർത്ഥം നമ്മൾ തോറ്റു എന്ന്. അല്ലെങ്കിൽ ആ എക്സാമിന് നമുക്ക് കറക്റ്റ് മാർഗില്ല, ഫെയിലായി എന്നുള്ളത് കാണിക്കും. ഇപ്പൊ അസൈൻമെന്റ്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾക്കത് ഫെയിലിംഗ് ഗ്രേഡാണ്. ചിലപ്പം അതിനകത്ത് അപ്ഡേറ്റ് ആകാത്തതിന്റെ കുഴപ്പമായിരിക്കാം, അതൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് എക്സാമിന് നമ്മൾ അപ്പൊ അതെല്ലാം അതിനകത്ത് കിടക്കും. ഇപ്പൊ ഓൺഡേലോ ഇസാപ്സിലോ നമ്മൾ ചെയ്ത് ഇപ്പൊ ഓൺഡേലോ നമ്മൾ എക്സാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സാം എഴുതി ആ സാധനം ഇന്ന ടൈമില് ഇത്ര സമയത്ത് ഇത്ര തീയതി നമ്മൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് കിടക്കും. അപ്പൊ നമുക്ക് അതിനകത്തൊന്നും ഒരു എററോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായിട്ടേ വരത്തുള്ളൂ. അത് ഇതുവരെ നമുക്ക് അങ്ങനെ എററൊന്നും വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആപ്പൊക്കെ ഭയങ്കര
സെറ്റാണ്, ഒരു ഇതും ഒന്നും പ്രതി ഒന്നും നിങ്ങളെ പേടിക്കേണ്ട. നല്ലൊരു കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ കോർഡിനേറ്റർ നമ്മൾ മെയിൽ അയച്ചാ മതി. അപ്പൊ അവരത് അപ്പൊ തന്നെ. പിന്നെ ഞങ്ങൾക്ക് പാർട്ട് ടൈമിന്റെ വേറെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വേറെ സിറ്റിയിലാണ്. നമുക്കിപ്പോ ബിഡ് ഗോഷില നമ്മുടെ മെയിൻ യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രാക്ടിക് ക്ലാസ് ഫുൾ ടൊറോണ്ടോ കാണിക്കുന്നത്, മെഡിക്കൽ സ്റ്റുഡൻസിന് ഫുൾ അങ്ങോട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ സിറ്റി പോയിട്ട് നമ്മൾ രാവിലെ പോയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതുകൂടി കൊണ്ട് നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ ഞങ്ങളുടെ ജില്ല, അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ആരെയും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാറില്ല ഈ കാര്യം പറഞ്ഞിട്ട്. ഞങ്ങളിപ്പോ ഞങ്ങൾ പറയുന്നുണ്ട് വേറെ സിറ്റീസിൽ നിങ്ങൾ നോക്കിക്കോ, പാർസോയിൽ നോക്കിക്കോ, പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ കൂടുതലും അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഞങ്ങളുടെ സിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ലിവിംഗ് ഓരോ സിറ്റിയിൽ അതിൻ്റെതായിട്ട് പ്രശ്നമുണ്ട്. പക്ഷേ ബിഗ് ഗോഷ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കാമാണ്. പിന്നെ ലിവിംഗ് എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറവാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഡോർമെറ്ററി ഒക്കെ നല്ലതാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ക്ലാസിന്റെ കാര്യമൊക്കെ എല്ലാം അത്യാവശ്യം നല്ലതായിരിക്കും, അഫോർഡബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ഗോഷ് നല്ലതാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ ഉടനെ വരുന്നതായിരിക്കും. നമ്മളിത് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് ലോങ് ആയി. അപ്പോൾ അത് ഇടുമ്പോൾ വലിച്ചു നീട്ടിലാവും, ബോറടിക്കും, ഇപ്പോൾ തന്നെ ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടനെ ഇടാം. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അല്ലാതെ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ടാറ്റ.